ആൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ സംബന്ധമായ പഠനമാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ആരംഭിച്ചത്. ഈ എപ്പിസോഡിലും നാം അത് തുടരുകയാണ്. ബൈബിളിനെ സംബന്ധിച്ച് മുഖവരയായിട്ടോ അല്ലാതെയോ പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോയത്. നിങ്ങൾക്കത് തൃപ്തമായി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തെ നമുക്ക് മൂന്ന് വിഭജനങ്ങൾ കൊടുക്കാം. കഴിഞ്ഞ എപ്പിസോഡിൽ വിഷയത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് വിഭജനങ്ങൾ നാം പുതിയ നിയമത്തിന് നൽകി. ഇവിടെ ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിന് നൽകുന്ന മൂന്ന് വിഭജനങ്ങൾ. കർത്താവായ യേശുക്രിസ്തു അവിടുത്തെ ഐകീയ ജീവിതകാലത്ത് പരിശുദ്ധാത്മാവിനെ അവിടുന്ന് സ്വർഗത്തിൽ ചെന്നതിന് ശേഷം അയക്കുമെന്നും അങ്ങനെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രധാനമായും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് ഓർപ്പിച്ചപ്പോൾ മൂന്ന് പ്രവർത്തനങ്ങളാണ് ശിഷ്യഗണത്തോട് അവിടുന്ന് പറഞ്ഞത്. അതിലൊന്ന് ഓർമ്മപ്പെടുത്തും എന്നൊരു വാക്ക് അവിടുന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 14:26 വാക്യത്തിലാണ് അവൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു ഇവരോടുകൂടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞോ അതൊക്കെ അവരെ ഓർമ്മപ്പെടുത്തുമെന്നാണ്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ഇവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 40-ാം നാളിൽ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതിൻ്റെ 10 ദിവസം അല്ലെങ്കിൽ 10-ാം ദിവസം പരിശുദ്ധാത്മാവിനെ അവിടുത്തെ വാഗ്ദത്ത പ്രകാരം ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞത് ഇവരിലൂടെ നിവർത്തിക്കപ്പെട്ടു. എന്ത്? ഓർമ്മപ്പെടുത്തും. ആ ഓർമ്മപ്പെടുത്തിയ പുസ്തകമാണ് മത്തായി സുവിശേഷം മുതൽ അപ്പസ്തോല പ്രവൃത്തികൾ വരെ. അതൊരു ഓർമ്മപ്പെടുത്തലിൻ്റെ ഗ്രന്ഥങ്ങളാണ്. യേശുക്രിസ്തു പ്രവർത്തിച്ചതും അപ്പസ്തോലന്മാർ പ്രവർത്തിച്ചതും സഭയുടെ പ്രവർത്തനങ്ങളുമെല്ലാം ഓർമ്മപ്പെടുത്തി. ആദ്യത്തെ 4 സുവിശേഷകന്മാർക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി 4 സുവിശേഷങ്ങൾ എഴുതി. 5-ാമത്തെ പുസ്തകമായ അപ്പസ്തോല പ്രവൃത്തികളിലെ ആ സംഭവങ്ങളെല്ലാം ലൂക്കോസിന് ഓർമ്മപ്പെടുത്തി കൊടുത്ത് അദ്ദേഹം അപ്പസ്തോല പ്രവൃത്തികൾ എഴുതി. അങ്ങനെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് വിഭജനം കൊടുക്കുമ്പോൾ അതിലൊന്നാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്നുള്ളത്. വീണ്ടും അതിൻ്റെ 2-ാമത്തെ വിഭജനത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14:26 തന്നെയാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൽ 2-ാമത് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അവൻ നിങ്ങളെ ഉപദേശിക്കുമെന്നാണ്. അതെ, പരിശുദ്ധാത്മാവ് അവരെ ഉപദേശിച്ചു. അതാണ് ഉപദേശങ്ങളെന്ന് പറയുന്നത്. അത് രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങളാണ് 21 ലേഖനങ്ങൾ. 3-ാമത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 16:13 പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വരുവാനുള്ളത് അവൻ നിങ്ങളെ അറിയിക്കുമെന്നാണ്. വരുവാനുള്ളത് എന്ന് പറയുമ്പോൾ അതൊരു ഭാവിയാണ്, ഭാവിയോടുള്ള ബന്ധത്തിലാണ്. ഭാവിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ക്രിസ്തു പറയുന്നത് വരുവാനുള്ളത് അവൻ നിങ്ങളെ, അല്ലെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ അറിയിക്കും. അങ്ങനെ വരുവാനുള്ളത് അറിയിച്ചതാണ് വെളിപ്പാട് പുസ്തകം. ലോക സാമ്രാജ്യങ്ങളുടെ തകർച്ച, ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനം, ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ നീക്കവും പുതുവാന ഭൂമി, ഇതെല്ലാം വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജാതീയ ഭരണകൂടത്തിൻ്റെ തകർച്ചയും യേശുക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ സ്ഥാപനവും, ഈ വസ്തുതകളും വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വരുവാനുള്ളത് എന്നുള്ളത്. നോക്കുക, എത്ര രസകരമായ ഒരു പഠനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തെ അങ്ങനെ നമ്മൾ മൂന്നായി വിഭജിച്ച് ചിന്തിക്കാം. 1, ഓർമ്മപ്പെടുത്തും. ഓർമ്മപ്പെടുത്തിയതാണ് മത്തായി മുതൽ അപ്പസ്തോല പ്രവൃത്തികൾ വരെയുള്ള ഗ്രന്ഥങ്ങൾ. 2, നിങ്ങളെ ഉപദേശിക്കും. അങ്ങനെ ഉപദേശിച്ചതാണ് 21 ലേഖനം. വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കും. അങ്ങനെ വരുവാനുള്ളത് അറിയിച്ചതാണ് വെളിപ്പാട് പുസ്തകം. അങ്ങനെയുള്ള ഒരു 3 വിഭജനങ്ങൾ കൂടെ നമുക്ക് പുതിയ നിയമത്തിന് കൊടുക്കാൻ കഴിയും. ഇനി ബൈബിള് എഴുതിയിരിക്കുന്നത് ഏത് ഭാഷകളിലാണ്? ഇന്ന് ബൈബിള് നിരവധി ഭാഷകളിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിലെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഏതാണ്ട് 1600-ലധികം ഭാഷകളിൽ ഭാഗികമായോ പൂർണ്ണമായോ ബൈബിള് ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. ഇത്രയധികം ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം വേറെ ഏതുണ്ട്? വെറുതെ നമ്മൾ ഇതിനെതിരെ വിമർശന
ഉയർത്തരുത്. കേവലം ഒരു ഒരു മുൻവിധിയോടുകൂടെ ബൈബിളിനെ സമീപിക്കരുത്. കുറഞ്ഞ പക്ഷം ഇതൊന്ന് വായിക്കണ്ടേ, എന്താണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നൊരു ബോധ്യം നമുക്ക് വരണ്ടേ. കണ്ണട ചിരുട്ടാക്കുന്ന വിധത്തിൽ ഈ ബൈബിളിനോട് നമ്മൾ പ്രവർത്തിക്കരുത്. ആരുമാകട്ടെ 1600-ൽ അധികം ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം ബൈബിൾ എന്ന് പറയുമ്പോൾ പള്ളിക്കൂടത്തിൻ്റെ വരാന്ത പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തി ഉടൻ മനസ്സിലാക്കും, ഓ ഇതെന്തൊരു വലിയ ഗ്രന്ഥമാണ് ഇല്ലേ. അതിന് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല. സാധാരണ രാഷ്ട്രീയക്കാർ പറയുന്ന ഒരു ശൈലിയുണ്ട്, ചോറുണ്ണുന്ന ഏത് വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന്. അത് തന്നെ ഞാനിവിടെ ഉദ്ധരിക്കട്ടെ, വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും ചോറുണ്ണുന്ന ഏതൊരു വ്യക്തിക്കും 1600-ൽ അധികം ഭാഷകളിൽ ഈ ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനാവശ്യക്കാരില്ലാഞ്ഞിട്ടാണോ, അത് വായിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ, ഉപയോഗിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ, അത് മനുഷ്യനെ സ്വാധീനിക്കാഞ്ഞിട്ടാണോ, ഒക്കെ ശരിയാണ്. കാരണം ഇതിൻ്റെ വില അമൂല്യമാണ്, നമുക്കതിനെ വിലമതിക്കാൻ കഴിയുകയില്ല, അതിനൊക്കെ അതീതമാണ്. എന്നാൽ 1600-ൽ അധികം ഭാഷകളിൽ ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിന്, ബൈബിളിന് മൂലഭാഷയുണ്ട്. അതേതാണ് ഈ മൂലഭാഷകൾ എന്നുള്ളത് ഞാനിവിടെ ഓർപ്പിക്കുന്നു. പഴയ നിയമം പ്രധാനമായും എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. എബ്രായരാണല്ലോ എഴുതിയത്, അതുകൊണ്ട് എബ്രായ ഭാഷ. എന്നാൽ അപ്പോൾ തന്നെ എബ്രായരാണ് എഴുതിയതെങ്കിൽ തന്നെയും അതിൽ ചില ഭാഗങ്ങൾ, പഴയ നിയമത്തിൻ്റെ ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഇടയ്ക്കിടെ അരാമ്യ ഭാഷയിൽ സംസാരിച്ചതായി ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ മൂലഭാഷ എബ്രായ ഭാഷയും കുറച്ച് ഭാഗങ്ങൾ അരാമ്യ ഭാഷയുമാണ്. പുതിയ നിയമത്തിലെ മൂലഭാഷ എന്ന് പറയുന്നത് 27 പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ചുരുക്കത്തിൽ എബ്രായ, അരാമ്യ, ഗ്രീക്ക് ഈ 3 ഭാഷകളിലാണ് ബൈബിളിൻ്റെ മൂലഭാഷകൾ എന്ന് പറയുന്നു. ഒന്ന് ഓർക്കുക, ഏതാണ്ട് ഒരു 13,500 വർഷങ്ങൾക്ക് മുൻപ് പഴയ നിയമം എഴുതി വന്നു. അതോടൊപ്പം തന്നെ പിന്നീട് ക്രിസ്തുവിന് ശേഷം പുതിയ നിയമം എഴുതി. എത്ര പെട്ടെന്നാണ് ഇതിനൊരു വളർച്ച വന്നത്! ഇത് പണത്തിൻ്റെ തള്ളലുകൊണ്ടാണോ? അല്ല. അങ്ങനെയെങ്കിൽ പണം ഉപയോഗിച്ച് വേറെ എത്രയോ ഗ്രന്ഥങ്ങൾ ഇതുപോലെ വിവിധ ഭാഷകളിൽ ഭാഷാന്തരം ചെയ്യാമായിരുന്നു, എന്തായാലും മെനക്കെടാഞ്ഞത്. അപ്പോൾ ഒരു പുസ്തകം പ്രചാരത്തിലേക്ക് വരണമെങ്കിൽ അതിൻ്റെ മൂല്യമാണ് വിഷയം. അതിൻ്റെ മൂല്യം അതെങ്ങനെ മനുഷ്യന് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളതാണ്. അനേകം അവാർഡുകൾ കിട്ടിയിട്ടുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളുണ്ട്, അതൊക്കെ ഞാനിവിടെ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ മനുഷ്യൻ്റെ ഒരു നോവലിൽ തന്നെ അദ്ദേഹം എവിടെയോ നടന്ന ഒരു സംഭവത്തെ ബന്ധിപ്പിച്ചെഴുതിയ ഒരു ഒരു കഥയാണ്. അതെത്രയോ എഡിഷൻസ്, അതിന് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ വാങ്ങാനായിട്ടിട വന്നു. പക്ഷേ അതെല്ലാം മലയാളത്തിൽ നിന്ന് വേറെ എങ്ങോട്ടേലും ഭാഷാന്തരം ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. കാരണം വേറൊരു ഫ്രഞ്ച് ഭാഷയിലോ അല്ലെ വേറൊരു ഭാഷയിലോ ഭാഷാന്തരം ചെയ്താൽ അവർക്കതിൻ്റെ ആവശ്യമില്ല, അവർക്കിത് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ല. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ നോക്കി നോക്കാം. പക്ഷേ ബൈബിളിനെ സംബന്ധിച്ച് ഞാൻ ഓർപ്പിച്ചതുപോലെ പണമല്ല ഇവിടുത്തെ വിഷയം. ബൈബിൾ ഇത്രമാത്രം വിവർത്തനത്തിലേക്ക് വികസിക്കുവാനുള്ള കാരണം ഒന്നാമത് മനസ്സിലാക്കേണ്ടത് പണമല്ല, പിന്നെന്താണ്? അതിൻ്റെ മൂല്യമാണ്, ബൈബിളിൻ്റെ മൂല്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വരണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, ഇതിനെ വിമർശിക്കുന്നതിന് മുൻപ് ശ്രദ്ധയോടുകൂടെ മനസ്സിരുത്തി ഒരു പ്രാവശ്യമെങ്കിലും ഈ പുസ്തകം വായിക്കണം. ഞങ്ങളുടെ മധ്യേ എനിക്ക് ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനുണ്ട്, ഞങ്ങളെന്നുള്ള വാക്ക് വിടട്ടെ, എനിക്ക് ഏറ്റവും അടുത്ത ഒരു സ്നേഹിതനുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോഴില്ല. അദ്ദേഹം ആരംഭത്തിൽ ഒരു വലിയ പ്രത്യയശാസ്ത്രത്തിൻ്റെ ആളായിരുന്നു, അതെന്താണെന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ദീർഘവർഷങ്ങൾ ആ പ്രത്യയശാസ്ത്രമൊക്കെ വിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കി, ബൈബിള് മനസ്സിലാക്കി അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ച് നടന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുള്ളതാണ് പറയുന്നത്. അദ്ദേഹം ആ കാലങ്ങളിൽ, ആ പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് നടന്നിരുന്ന ആ കാലങ്ങളിൽ നല്ല വാചാലമായി പ്രസംഗിക്കാൻ കഴിവുള്ള, ചടുലതയായി പ്രസംഗിക്കാൻ കഴിവുള്ള, ചടുലമായി പ്രസംഗിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹം. ആ കാലങ്ങളിലെ പ്രസംഗത്തിൽ പറയുമായിരുന്നു, ഇംഗ്ലീഷുകാർ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത ആ ബൈബിൾ അതേ കപ്പലിൽ കയറ്റി ഇംഗ്ലീഷുകാരുടെ അടുക്കലേക്ക് അയക്കണമെന്ന്.
എന്നാൽ അദ്ദേഹം ബൈബിള് ഒന്ന് വായിക്കാൻ അവസരമെടുത്തു. അങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്, അദ്ദേഹം ബൈബിൾ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് ബൈബിൾ പ്രഭാഷകനായിട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഇങ്ങനെയുള്ള മനുഷ്യർ ബൈബിൾ പ്രഭാഷണം നടത്തണമെങ്കിൽ ഒന്ന് ചിന്തിച്ചുകൂടെ എന്താ ഈ ബൈബിളിൻ്റെ മൂല്യം? ഞാൻ പറഞ്ഞത്, ബൈബിൾ ഈ മൂന്ന് മൂലഭാഷകളിൽ ഉള്ളതാണെങ്കിലും ഇത്രമാത്രം വിവർത്തനം ചെയ്യപ്പെടാനുള്ള കാരണം ഈ ബൈബിളിൻ്റെ മൂല്യമാണ്, ഈ ബൈബിളിൻ്റെ നിസ്തുല്യതയാണ്. നിസ്തുല്യമെന്ന് പറഞ്ഞാൽ തന്നെ തുലനപ്പെടുത്താനാവാത്തത്. ഓ ആന്നോ, തുലനപ്പെടുത്താനാവാത്തത്. ബൈബിളിനോട് തുലനപ്പെടുത്താൻ ബൈബിള് മാത്രമേ ഉള്ളൂ എന്ന് സകല വിനയത്തോടും കൂടെ ഞാൻ പറയുക. അങ്ങനെ ബൈബിളിൻ്റെ ഭാഷ അങ്ങനെയാണ്. ഇനി ബൈബിളിൻ്റെ എഴുത്തുകാരെക്കുറിച്ചും എഴുതിയ കാലത്തെക്കുറിച്ചും ഞാനൊന്ന് ഓർപ്പിക്കട്ടെ. ബൈബിളിൻ്റെ എഴുത്തുകാരെക്കുറിച്ച് കൃത്യമായിട്ടെണ്ണി പറയാൻ പറ്റുകയില്ലെങ്കിലും ഒരേകദേശം 40 എഴുത്തുകാർ ഇതിൽപ്പെട്ടിട്ടുണ്ട്. 40 എഴുത്തുകാരെന്ന് പറയുമ്പോൾ ഒരു മേശയ്ക്ക് ചുറ്റിലും ഇരുന്നു കൊണ്ട് ഈ 40 പേര് പരസ്പരം ആലോചിച്ചും ചർച്ച ചെയ്തും എഴുതിയ പുസ്തകമെന്നല്ല അതിനർത്ഥം. ഈ 40 എഴുത്തുകാർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ. ഇതിൻ്റെ ആദ്യത്തെ എഴുത്തുകാരൻ മോശയാണ്. മോശ ഇന്നേക്ക് ഏതാണ്ട് 3500 മുൻപ് ജീവിച്ചിരുന്ന ആളാണ്. ഇതിൻ്റെ ഒടുവിലത്തെ എഴുത്തുകാരൻ യോഹന്നാൻ അപ്പോസ്തലനാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് AD 90 ഇടയ്ക്കാണ്. നോക്കുക, അന്തരം നിങ്ങളൊന്ന് നോക്ക്. നമ്മുടെ മനസ്സൊന്ന് സ്വസ്ഥമാകട്ടെ. യാഥാർത്ഥ്യങ്ങളെ കേൾക്കുമ്പോൾ അത് ഇളകി മറിയരുത്. ഒന്ന് സ്വസ്ഥമായിരുന്നു ഒന്ന് ചിന്തിക്കുക. ആദ്യത്തെ എഴുത്തുകാരനും ഒടുവിലത്തെ എഴുത്തുകാരനും തമ്മിൽ കണ്ടിട്ടില്ല. ഇനിയും ആ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ എഴുതിയ പ്രവാചകന്മാർ പലരും തമ്മിൽ കണ്ടിട്ടില്ല. മോശയെ അവർ പലരും കണ്ടിട്ടില്ല. ശമുവേലിനെ പലരും കണ്ടിട്ടില്ല. അപ്പോൾ ചുരുക്കത്തിൽ വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ കഴിഞ്ഞവരാണ് ഈ 40 എഴുത്തുകാർ എന്ന് പറയുന്നു. ഈ എഴുത്തുകാരുടെ സംസ്കാരം നോക്കിയാൽ അതിനേക്കാൾ വിചിത്രമാണ്. എല്ലാവരും ഒരേ രീതിയിൽ യോഗ്യത നേടിയവരല്ല. ഇപ്പോൾ 1 എഴുത്തുകാരനെ ചിന്തിക്കാം, മോശ. അദ്ദേഹം തടിച്ച നാവും വിക്കുമുള്ളവനായിരുന്നു. ഇപ്പോൾ ചില ആളുകൾ ഈ വേദപുസ്തകം പ്രസംഗിക്കുന്നവരിൽ തന്നെ ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മോശ കഴിവുകെട്ടവനായിരുന്നു, വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നു, ആ മോശയെ കൊണ്ടുപോലും പുസ്തകം എഴുതി ചെന്ന് അത് എത്രയോ അത്ഭുതമാണെന്നൊക്കെ പറയാറുണ്ട്. ആര് പറഞ്ഞു മോശയ്ക്ക് വിദ്യാഭ്യാസമില്ലായിരുന്നെന്ന്? ആര് പറഞ്ഞു മോശയ്ക്ക് കഴിവില്ലായിരുന്നെന്ന്? അപ്പസ്തോല പ്രവൃത്തികൾ 7 സ്തെഫാനോസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ ഇസ്രയേലിൻ്റെ ചരിത്രം ഇങ്ങനെ പ്രസംഗത്തിൽ പറഞ്ഞു വരവേ മോശയെക്കുറിച്ചും പറഞ്ഞു. മോശയെക്കുറിച്ച് എന്താ അദ്ദേഹം പറഞ്ഞത്? മിസ്രയീമിലെ സകല ജ്ഞാനവും വിദ്യയും അഭ്യസിച്ചിരുന്ന വ്യക്തി എന്നാണ്. നോക്കുക, അപ്പോൾ അത്രമാത്രം ജ്ഞാനമുള്ള ആളായിരുന്നു ഈ മോശ. അങ്ങനെ മോശ, അങ്ങനെ ഓരോരുത്തരെ നോക്ക്. പ്രവാചകന്മാരിൽ ചിലരെ സംബന്ധിച്ച് ചിലർ ആട്ടിടയന്മാരായിരുന്നു. അങ്ങനെ അവരെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട്, ആട്ടിടയനായിരുന്നു. അതുപോലെ തന്നെ കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ട് നടന്ന ആളായിരുന്നു. നിങ്ങളൊന്ന് ഓർക്കണം, മോശ എവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു. പിന്നെ രാജാക്കന്മാർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദാവീദ് തുടങ്ങിയ രാജാക്കന്മാർ, ശലോമോൻ തുടങ്ങിയ രാജാക്കന്മാർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നോക്കണം ആ വ്യത്യസ്ത ആ സംസ്കാരം നിങ്ങൾ നോക്കണം. പിന്നെ നല്ല യോദ്ധാക്കൾ, യോശുവയെ പോലുള്ള യോദ്ധാക്കൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. രാജ്യതന്ത്രജ്ഞന്മാർ, ദാനിയേലിനെ പോലുള്ള, ദാനിയേൽ ഒരു വലിയ രാജ്യതന്ത്രജ്ഞനായിരുന്നു. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിലുള്ള കഴിവ് മികവ് പ്രകടിപ്പിച്ചയാളാണ് ദാനിയേൽ. അങ്ങനെയുള്ള ദാനിയേൽ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്.
അങ്ങനെ പറഞ്ഞു പോയാൽ എന്തുമാത്രം പറയാൻ പറ്റുമെന്നറിയാമോ? പുതിയ നിയമത്തിലേക്കൊന്ന് വന്നാട്ട്, ആദ്യത്തേത് മത്തായിയ. ഇയാളുടെ പണി എന്തായിരുന്നു? ചുങ്കം പിരിക്കുന്ന പരിപാടിയായിരുന്നു, കരം പിരിക്കുക. അയാൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, കരം പിരിച്ചുകൊണ്ട് എഴുതിയെന്നല്ല, കരം പിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ക്രിസ്തുവിനെ കണ്ടെത്തുകയും മാനസാന്തരപ്പെടുകയും ആ പണി വിടുകയും ചെയ്യുന്നത്. അദ്ദേഹം ഇതിനകത്ത് എഴുതുന്നുണ്ട്. ലൂക്കോസ് എന്ന് പറയുന്ന ആളായിരുന്നു, ഒരു ഡോക്ടറായിരുന്നു, വൈദ്യൻ എന്നാ മലയാളത്തിൽ, ഇംഗ്ലീഷ് ഡോക്ടർ ലൂക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് ലൂക്കോസ് സുവിശേഷവും അപ്പോസ്തോല പ്രവൃത്തികളും എഴുതിയത്. പൗലോസ് ആരായിരുന്നു? ശൗല്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ശൗലെന്നായിരുന്നു. അങ്ങേരുടെ എഴുത്തുകളെക്കുറിച്ച് തന്നെ പത്രോസ് എന്ന് പറയുന്ന അപ്പോസ്തോലം പറയുമ്പോൾ ഇങ്ങനെയാണ്, പൗലോസ് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ടല്ലോ, മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ, അത്ര ജ്ഞാനത്തോടുകൂടി അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ചരിത്രം പറയുന്നത് വലിയ ബിരുദധാരിയായിരുന്നു. 3 ഭാഷകളിൽ ബിരുദം നേടിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക്, ഈ 3 ഭാഷകൾ ആ മനുഷ്യനും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ പത്രോസ് യോഹന്നാൻ, ഇവരാരായിരുന്നു? ഇവർ മീൻപിടുത്തക്കാരായിരുന്നു. മീൻപിടുത്തക്കാരും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്ക്, സമൂഹത്തിൽ വ്യത്യസ്ത നിലകളിലുള്ള ആളുകളെയാണ് വിശുദ്ധ ബൈബിൾ എഴുതുവാൻ ദൈവം തിരഞ്ഞെടുത്തത്. ഇങ്ങനെ ഏത് ഗ്രന്ഥമുണ്ട് നിങ്ങൾ പറ. അങ്ങനെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ ഉള്ള 40 എഴുത്തുകാരാൽ വിരചിതമായ ഗ്രന്ഥമാണ് ഈ പുസ്തകം. ഇനിയും മറ്റൊരു രസകരമായ കാര്യം, ഇതെവിടെ വെച്ചാണ് എഴുതിയത്? എല്ലാവരും കൂടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പള്ളിയിൽ പോയി എഴുതിയെന്നല്ല എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത് സീനായി മലയിൽ വെച്ച്, സീനായി മല ചരിത്രത്തിലുള്ളതായിരുന്നു. സീനായി മലയിൽ വെച്ച് ഇത് എഴുതിയിട്ടുണ്ട്, ജയിലിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, ദ്വീപിൽ വെച്ച് എഴുതിയിട്ടുണ്ട്, നദീതീരത്ത് വെച്ച് ഇതെഴുതിയിട്ടുണ്ട്, കൊട്ടാരത്തിലിരുന്നു കൊണ്ട് എഴുതിയിട്ടുണ്ട്. നോക്ക് എത്ര അത്ഭുതം ഉളവാക്കുന്ന കാര്യങ്ങളായത്. അപ്പോൾ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ, വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത സംസ്കാരങ്ങളിൽ 40 എഴുത്തുകാർ എഴുതിയ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇനിയും ഇത് എത്ര കാലം കൊണ്ടാണ് എഴുതിയത്? ഈ ബൈബിൾ എഴുതിയ കാലഘട്ടം എന്ന് പറയുന്നത് 1600 വർഷങ്ങൾ കൊണ്ടാണ്. ഏതാണ്ട് BC 1500 മുതൽ AD 100 വരെയുള്ള കാലഘട്ടം. അങ്ങനെ 1600 വർഷങ്ങൾ കൊണ്ട് 40 എഴുത്തുകാരാൽ എഴുതപ്പെട്ട് ലഭിച്ചതാണ് 66 പുസ്തകങ്ങളുടെ സമാഹാരമായിരിക്കുന്ന വിശുദ്ധ ബൈബിള്. നോക്കുക അതിൻ്റെ യൂണിറ്റി നിങ്ങളൊന്ന് നോക്കണം. അങ്ങനെ 1600 വർഷങ്ങളെടുത്ത് വിവിധ കാലഘട്ടങ്ങളിലും സംസ്കാരങ്ങളിലും സാഹചര്യങ്ങളിലും ഇരുന്നു കൊണ്ട് രേഖപ്പെടുത്തിയ ഈ പുസ്തകം, പരസ്പര വൈരുദ്ധ്യത നാം ഇതിൽ കാണുന്നില്ല. ബൈബിളിൽ തെറ്റുണ്ടെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ബൈബിളിൽ തെറ്റുണ്ട്? ബൈബിളിൽ തെറ്റുണ്ടോ? ഞാൻ പറയും, ബൈബിളിൽ തെറ്റുണ്ട്. എങ്ങനെയുള്ള തെറ്റ്? 2 വിധത്തിലുള്ള തെറ്റുകളുണ്ട്. 1, ഭാഷാന്തരം ചെയ്തപ്പോൾ സംഭവിച്ച പിശകുണ്ട്, തെറ്റുണ്ട്. 2 തെറ്റ്, ഇത് എഴുതിയ ആളിൻ്റേതുൾപ്പെടെയുള്ള അനേക ആളുകളുടെ തെറ്റുകൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ 2 തെറ്റുകളല്ലാതെ ഇന്ന് പലരും സമർത്ഥിക്കാൻ ശ്രമിക്കുന്നതുപോലെ ബൈബിളിൽ പരസ്പര വൈരുദ്ധ്യമെന്ന് പറയുന്ന തെറ്റുകളില്ല. അത് ഇതുവരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയും ഇവിടെയും ഇരുന്ന് ഏതാണ്ടൊക്കെ പറയുന്നുവെന്നല്ലാതെ അതൊന്നും പറയാൻ പറ്റുകയില്ല, പറയാൻ സാധിക്കുകയുമില്ല, ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല. അതാണ് ഈ പുസ്തകത്തിൻ്റെ മേന്മ എന്ന് പറയാം. ഇവിടെ ഈ 66 പുസ്തകം എന്ന് പറയുമ്പോൾ ചിലർ പറയും 66 അല്ലല്ലോ, അതിൽ കൂടുതലുണ്ടല്ലോ, ചില സമൂഹത്തിൻ്റെ ബൈബിളിൽ 66-ൽ കൂടുതലുണ്ടല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അത് അംഗീകാരയോഗ്യമല്ല. അതെന്താ അംഗീകാരയോഗ്യമല്ലാത്തത്? പറയാം, പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഇവരീ പറഞ്ഞ കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതിയത്.
ആ കൂടുതൽ ഗ്രന്ഥങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്, ഞാനിവിടെ അത് പറയാം. അപ്പോക്രിപ്പ ഗ്രന്ഥങ്ങൾ എന്നാണ്. ഈ അപ്പോക്രിപ്പ ഗ്രന്ഥങ്ങൾ എഴുതിയത് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ്. കുറേ കൂടെ വ്യക്തമായി പറഞ്ഞാൽ കേട്ടോളൂ, മലാക്കി പ്രവചനത്തിനും മത്തായി സുവിശേഷത്തിനും ഇടയ്ക്ക്, മത്തായി സുവിശേഷം എന്നല്ല ക്രിസ്തുവിനും ഇടയ്ക്ക് 400 വർഷമെന്ന് പറയുന്നത് ഒരു ഇരുളടഞ്ഞ കാലഘട്ടമായിരുന്നു. അന്ന് പ്രവാചക ശബ്ദമില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകളില്ല. ആ കാലഘട്ടത്ത് താല്പര്യം തോന്നി, ഉത്സാഹം വർദ്ധിച്ച് ചിലരെഴുതി വെച്ചതാണ് ഈ അപ്പോക്രിപ്പ ഗ്രന്ഥങ്ങൾ. അപ്പോൾ പറയും, അതിനകത്ത് എത്രയോ കാര്യങ്ങൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട്, എത്രയോ കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാനുണ്ട്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ബൈബിളിലല്ലാത്ത പല ഗ്രന്ഥങ്ങളിലും സ്വീകരിക്കാൻ പറ്റുന്ന വാചകങ്ങളില്ലേ, ഉദ്ധരിക്കാൻ പറ്റുന്ന കാര്യങ്ങളില്ലേ? അതുകൊണ്ടത് ബൈബിളിനെ പോലാണെന്ന് പറയാൻ പറ്റുമോ? പറ്റുകയില്ലല്ലോ. ഈ അപ്പോക്രിപ്പ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നതിന് 2-3 ന്യായങ്ങളാണ്. ഒന്ന്, ഈ അപ്പോക്രിപ്പ എന്ന് പറഞ്ഞാൽ തന്നെ മറയപ്പെട്ട് കിടന്നത്, വെളിപ്പെടാതിരുന്നത്, രഹസ്യമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഈ രഹസ്യമായ കാര്യം, ഗൂഢമായ കാര്യം മനുഷ്യർക്കെന്തിനാ? മനുഷ്യർക്ക് ആവശ്യം ഗൂഢമല്ലാത്ത കാര്യം, വെളിപ്പെടുത്തിയ കാര്യമല്ലേ അവനാവശ്യം? രണ്ടാമത്, അത് സ്വീകരിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം യഹൂദ റബിമാർ അവരുടെ കാനോനിൽ ഇത് അംഗീകരിച്ചിട്ടില്ല. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ മാത്രമാണ് അവരവരുടെ കാനോനിൽ അംഗീകരിച്ചിരിക്കുന്നത്. ഇത് അംഗീകരിച്ചിട്ടില്ല. അവർക്ക് വേണ്ടാത്തത് പിന്നെ നമുക്കെന്തിനാ? മറ്റൊരു കാര്യം, അതിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉദ്ധരിച്ചിട്ടില്ലല്ലോ. ബാക്കി 39 പുസ്തകങ്ങളിൽ, എത്രയോ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് യേശുക്രിസ്തു ഉദ്ധരണികൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോക്രിപ്പ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു ഉദ്ധരണിയും കർത്താവ് നടത്തിയിട്ടില്ല. കൂടാതെ അപ്പസ്തോല പ്രവൃത്തികൾ എടുത്തു നോക്കിയാട്ട്, അപ്പസ്തോല പ്രവൃത്തികൾ ഏതെങ്കിലും നിലയിൽ അപ്പോക്രിപ്പ ഗ്രന്ഥം അവരുടെ സഭയുടെ വളർച്ചയ്ക്കോ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ പ്രഭാഷണത്തിലോ ഒന്നും തന്നെ ആ പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടില്ലല്ലോ. ഒന്ന് ചിന്തിക്കേ, അപ്പോസ്തോലന്മാരുടെ എഴുത്തുകൾ, ലേഖനങ്ങൾ നോക്കുക. ആ ലേഖനങ്ങളിലെല്ലാം എന്തുമാത്രം ഉദ്ധരണികളുണ്ടെന്നറിയാമോ? പഴയ നിയമത്തിൽ നിന്ന് ആ ഉദ്ധരണികളിൽ ഒരെണ്ണം പോലും അപ്പോക്രിപ്പ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, പഴയ നിയമത്തിലെ യഹൂദ റബിമാർക്ക് വേണ്ടാത്തത്, യേശുക്രിസ്തുവിന് വേണ്ടാത്തത്, അപ്പസ്തോലന്മാർക്ക് വേണ്ടാത്തത്, പരിശുദ്ധാത്മാവിന് വേണ്ടാത്തത്, ആദിമ സഭയ്ക്ക് വേണ്ടാത്തത്, എന്തിനായി ഇത് മനുഷ്യൻ്റെ മേൽ കെട്ടിവെക്കുന്നത്? അപ്പോൾ അതിൽ വേറെ പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ തങ്ങളുടെ സമൂഹത്തിൻ്റെ സ്ഥാപിത താല്പര്യത്തിന് ഉപയോഗിക്കാം, അതാണതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 66 പുസ്തകം, 40-ഓളം എഴുത്തുകാർ, 1600 വർഷങ്ങൾ കൊണ്ട് പരസ്പര വൈരുദ്ധ്യതയില്ലാത്ത ഏകഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിള് നിങ്ങൾ വായിക്കണം. ഒരുപക്ഷേ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെടുക. ഇതിൻ്റെ നമ്പരൊക്കെ വിളിക്കാനുള്ളത് കാണും. അതിൽ നിങ്ങൾ വിളിക്കുക, ഒരു ബൈബിൾ ആവശ്യമുണ്ടെന്ന് പറയുക. നിശ്ചയമായും നിങ്ങൾക്ക് ബൈബിള് തരാം. ഈ ബൈബിള് നിങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ, സമൂഹത്തെയൊക്കെ മാറ്റിമറിക്കുന്ന ഗ്രന്ഥമാണ്. ഇത് കേൾക്കാനുള്ള ഭാഗ്യം തന്നെ നിങ്ങളുടെ ചെവികൾക്ക് ലഭിച്ചത് ഒരു വലിയ കാര്യമാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.